ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു തോരൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്യാബേജ് തോരനാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാബേജ് എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേരുണ്ടോ അതനുസരിച്ച് നമുക്ക് അളവിലൊക്കെ മാറ്റം വരുത്താം. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് പച്ചമുളകും ഇഞ്ചിയും ഒരു സവാളയാണ്. ഞാൻ രണ്ട് ചെറിയ സവാള കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ പച്ചമുളക് ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് മാറ്റം വരുത്താം. ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാട്ടോ ഇതിന് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്നത്. പിന്നെ ആ എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് രണ്ട് വറ്റലുമുളകും ഒരു കുറച്ച് കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉഴുന്നുപരിപ്പ് ഇടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അത് അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ, കാരണം പല തോരൻ വെക്കുമ്പോഴും ഇതിടുന്നവരുണ്ട്. ഞാൻ അതിനകത്ത് കുറച്ച് കറിവേപ്പിലയാണ് ഇടുന്നത്. ഇപ്പോൾ ഉഴുന്നുപരിപ്പ് ഇടുന്നവർ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കുവാണേ. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമ്മൾ ആ എണ്ണയിൽ കിടന്ന് കിട്ടും, ആ വെന്ത് കിട്ടുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അതുപോലെ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളിയും ഇഞ്ചി പച്ചമുളകും അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞു പച്ചമുളക് ഒരു നാലെണ്ണം വരെയൊക്കെ എടുക്കാം കേട്ടോ. എരിവ് ഇഷ്ടമുള്ളവർക്ക് രണ്ടെണ്ണം കൂടെ ഒക്കെ ഇടാം. ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ. ഇപ്പം ഞാൻ നീളത്തിൽ നടുക്കൂടെ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും അരിഞ്ഞ് കൊടുക്കാമേ. ഇത് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കുവാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. പിന്നെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിൻ്റെ ഈ അടി പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണം. നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഒരിതുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുവാണ്. എന്നിട്ട് വീണ്ടും നമുക്കിതങ്ങ് അടച്ച് വെക്കാമേ. പിന്നെ ഇടയ്ക്ക് നമ്മളിതിൻ്റെ ഉപ്പൊക്കെ നോക്കിക്കോണം കേട്ടോ, കുറവൊക്കെ ഉണ്ടോ എന്ന്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു പാതി വേവായപ്പോൾ നമുക്കിതിലേക്ക് ഇനി തേങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്കിപ്പോൾ ഈ തോരൻ തന്നെ പല രീതിയിൽ ചെയ്യുന്നവരാണ്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചെയ്യുന്നവരൊക്കെ കാണും. ഇപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഞാനിപ്പോൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, അല്ലാതെ വെള്ളയ്ക്ക് ചെയ്യുന്ന രീതിയാട്ടോ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒരു അരക്കപ്പ് തേങ്ങയുണ്ട്, അത് ജസ്റ്റ് കൈയും കൂടെ ഒന്ന് ഞെവടിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ ഈ മിക്സിയിലൊന്നും ഇട്ട് ചതച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ടൊന്ന് അടച്ചു കൊടുക്കുവാണ്. ഒരു രണ്ട് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് എടുത്തിരിക്കുക, തുറന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ആവി കയറി വരുമല്ലോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പിൻ്റെ വല്ലതും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പില ഇടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാനൊരല്പം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാമേ. ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്നിരിക്കുന്നതാണ്. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് തുറന്ന് വെച്ച് ഒന്നുകൂടെ ഒന്ന് ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ തേങ്ങ ഇല്ലെങ്കിൽ തേങ്ങ ഇടാതെ വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം കറക്റ്റിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളിയായിട്ടുള്ള തോര റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായമൊക്കെ പറയുക. മറ്റൊരു വീഡിയോയുമായി കാണാം.